രാജ്യാന്തര വിഷയങ്ങൾ മറയാക്കി സംസ്ഥാന സർക്കാർ ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ. കേരള സമൂഹം അനുദിനം നേരിടുന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ സംസ്ഥാന സർക്കാർ ഒളിച്ചോട്ടം നടത്തുന്നത് നിർഭാഗ്യകരവും ജനങ്ങളോടുള്ള വെല്ലുവിളിയുമാണെന്നും അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ ആരോപിച്ചു. ദൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും ഭീകരവാദ അജണ്ടകളും രാഷ്ട്രീയ വിവേചനവും കേരള ഭരണത്തിന്റെ സമസ്ത മേഖലകളെയും ഗ്രസിച്ചിരിക്കുന്നതായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ വെളിപ്പെടുത്തി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കുന്നു. അതേസമയം 1600 രൂപ സാമൂഹികക്ഷേമ പെൻഷനും രോഗികൾക്കുള്ള കാരുണ്യ പദ്ധതിയും അട്ടിമറിക്കപ്പെട്ടു. സാമൂഹികക്ഷേമ പെൻഷൻ ലഭിക്കാതെ മരുന്നിനും ചികിത്സയ്ക്കുമായി വയോധികർ ഭിക്ഷാടനം നടത്തുന്ന സാഹചര്യം കേരളത്തെ ലജ്ജിപ്പിക്കുന്നുവെന്നും അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാട്ടി. കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച തുടരുന്നതായും കർഷകരിൽ നിന്ന് സംഭരിച്ച് വിപണിയിൽ വിറ്റ നെല്ലിന് നൽകാൻ സർക്കാരിന് പണമില്ല. അതുപോലെ വന്യജീവി അക്രമങ്ങൾ നിത്യസംഭവമായി മനുഷ്യനെ കൊല്ലുന്നു. സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയും പ്രതിസന്ധിയിലാണ്. വൈദ്യുതി നിരക്കും വെള്ളക്കരവും വർദ്ധിപ്പിച്ചു. വികസനങ്ങൾ മുരടിച്ചു. തൊഴിലില്ലായ്മയും അതിരൂക്ഷമായിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പുതുതലമുറ കൈവിട്ടു. സംസ്ഥാനത്തെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ 10,000 സീറ്റുകൾ പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. ജീവിത സുരക്ഷിതത്വം ലക്ഷ്യമാക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും തൊഴിലിനും അവസരങ്ങൾ തേടി കേരള യുവത്വം പലായനം ചെയ്യുന്ന സ്ഥിതിവിശേഷം ശക്തിപ്പെടുകയാണെന്നും അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. കേരളത്തിന്റെ സമസ്ത മേഖലകളും വൻ തകർച്ച പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി സർക്കാർ സംവിധാനങ്ങളും ഭരണ സംവിധാനങ്ങൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യാന്തര വിഷയങ്ങൾ ഇവിടെ സംസാര വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യാന്തര വിഷയങ്ങളെ മറയാക്കിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഭരണ സംവിധാനങ്ങൾ ഒളിച്ചോടുന്ന ദയനീയ സ്ഥിതിയിൽ കേരള സമൂഹം ഇന്ന് ഉണർന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം പാലസ്തീനും ഹമാസുമാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പ്രാദേശികമായിട്ട് വന്നിരിക്കുന്ന വിഷയം ജീവനക്കാർക്കുള്ള പങ്കാളിത്ത പെൻഷൻ വേണോ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വേണോ എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിന് നിരന്തരം പഴിചാരിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിന് എത്ര നാൾ ഇങ്ങനെ ഒളിച്ചോടാൻ സാധിക്കും? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ സാധിക്കും? ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിലല്ലായിരുന്നു കേരളമെങ്കിൽ ഇതിന് മുമ്പ് തന്നെ കേരളത്തിലെ ജനസമൂഹം ഇവിടുന്ന് പാലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഭീകരവാദ പ്രസ്ഥാനങ്ങൾ കൊത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ്, ഭരണ സംവിധാനങ്ങൾ തന്നെയാണ്. കാശ്മീരിന് ശേഷം അതേ സംവിധാനം കേരളത്തിലേക്ക് വരുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് കേരളം. ഇവിടെ കടം വാങ്ങി എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ കടം വാങ്ങിയുള്ള കേരളത്തിന്റെ ഈ പോക്ക് അതിന്റെ ഏറ്റവും ഗൗരവമായ അവസ്ഥയിൽ വന്നിരിക്കുമ്പോഴെങ്കിലും ഒരു മാറി ചിന്തിക്കുവാനുള്ള ബുദ്ധിയും സാമർഥ്യവും ഒക്കെ ജനപ്രതിനിധികളും സംസ്ഥാന ഭരണകൂടവും കാണിക്കേണ്ടിയിരിക്കുന്നു. മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആഡംബരമില്ലാത്ത ധൂർത്തില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറണം. ഇന്ന് കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ തകർത്തുകൊണ്ടിരിക്കുന്നത് ആഡംബരവും ധൂർത്തുമാണെന്നുള്ള യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വാരിയ വേണോ രാഷ്ട്രീയ നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇതാണോ പൊതു സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഗൗരവമായിട്ട് ചിന്തിക്കണം. ജനങ്ങളെ ദുരിതത്തിലാക്കിയിട്ട് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും ശമ്പളത്തിനും ധൂർത്തിനും സർക്കാരിന്റെ ആഡംബരത്തിനും ഖജനാവ് കാലിയാക്കി കടമെടുത്ത് ചെലവഴിക്കുന്ന സാമ്പത്തിക തകർച്ച നേരിടുന്ന ഭരണപരാജയം കേരള ജനതയുടെ ജീവിതം വരും നാളുകളിൽ കൂടുതൽ സങ്കീർണമാക്കുമെന്നും അടിയന്തര മാറ്റങ്ങൾക്ക് ഭരണ സംവിധാനങ്ങൾ തയ്യാറാകണമെന്നും വി സി സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു. ഷെഗന ന്യൂസ്, കൊച്ചി.